നമസ്കാരം, ഞാൻ ഉമാ പ്രേമൻ, ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻ്ററിൻ്റെ ഡയറക്ടറാണ്. കഴിഞ്ഞ 25 വർഷമായി ആരോഗ്യ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. തുടക്കത്തിൽ നമുക്ക് ഡയാലിസിസ് യൂണിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഫർമേഷൻ പ്രിവെൻഷൻ പ്രൊജക്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് അട്ടപ്പാടിയിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അട്ടപ്പാടിയിൽ ശാന്തിക്ക് ഒരു നല്ല സ്കൂളുണ്ട്, APJ അബ്ദുൽ കലാം ഇൻ്റർനാഷണൽ റെസിഡൻഷ്യൽ ട്രൈബൽ സ്കൂൾ. സ്വപ്നം കാണാൻ പറഞ്ഞ അബ്ദുൽ കലാമിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ട്രൈബൽ കുട്ടികൾക്ക് വേണ്ടി, പ്രിമിറ്റീവ് ട്രൈബ് അങ്ങനെയുള്ള പ്രത്യേക തരത്തിലുള്ള അവർക്ക് വേണ്ടിയിട്ടൊരു സ്കൂൾ നമ്മൾ തുടങ്ങിയത്. അട്ടപ്പാടിയിൽ ഏകദേശം 32 സ്കൂളുണ്ട്. പിന്നെ എന്തിനാണ് 33-ാമത്തെ ഒരു സ്കൂൾ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടാവും. എല്ലാ സ്കൂളിലും കിട്ടുന്ന വിദ്യാഭ്യാസം ക്വാളിറ്റി ഇല്ല. അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, അവർ 35 മാർക്ക് മേടിച്ചാൽ അവർക്ക് എൻട്രൻസ് എഴുതാനും അവർക്ക് 35 മാർക്ക് മേടിച്ചാൽ എവിടെയെങ്കിലും ഒരു ഗാർഡായിട്ടോ ഒക്കെ കയറാം, അങ്ങനെയുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുത്താൽ ആ കുഞ്ഞുങ്ങൾ അട്ടപ്പാടിയുടെ തലയിലെടുത്ത് തന്നെ മാറ്റിയെടുക്കും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് 2017 അങ്ങനെ ഒരു സ്കൂൾ നമ്മൾ ഉണ്ടാക്കിയത്. ഏകദേശം 12 കോടി രൂപയോളം ഡൊണേഷൻ കണ്ടുപിടിച്ചിട്ടാണ് സ്കൂൾ ഉണ്ടാക്കിയതും. ഇന്ന് നമ്മുടെ ആ സ്കൂളിൽ 180 കുട്ടികളാണ് പഠിക്കുന്നത്. ഈ 180 കുട്ടികളും ഉൾവനങ്ങളിൽ ഉള്ള പ്രിമിറ്റീവ് ട്രൈബ് എന്ന് പറയുന്ന കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും കുറച്ച് ഇരുളരും കുറച്ച് മുടുകരും 3 വിഭാഗത്തിലുള്ളവരും ഉണ്ട്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത, ഇവിടെ തന്നെ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള BEd TTC ഒക്കെ കഴിഞ്ഞ ട്രൈബൽ ടീച്ചേഴ്സാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. മാത്രവുമല്ല, അതിനോടൊപ്പം തന്നെ അവിടെ മറ്റ് പുറമേ നിന്ന് ഫോറിൻ നിന്ന് വന്ന് താമസിക്കുന്ന മാഷന്മാരാണ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കളരി മറ്റ് കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക, ട്രൈബലിൻ്റെ ഡാൻസ്, ട്രൈബലിൻ്റെ പാട്ട്, 6 ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. ബേസിക്കലി അവരുടെ ലാംഗ്വേജിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അവരുടെ കൾച്ചറിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ട്രൈബൽ ഫുഡും കൊടുക്കുന്നുണ്ട്. അവരെ ആരോഗ്യമുള്ള ഒരു ജനതയായിട്ട്, മാൽന്യൂട്രീഷനും സിക്കിൾ സെൽ അനീമിയൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഹീമോഗ്ലോബിനൊക്കെ പരിശോധിച്ച് ഓരോ കുട്ടിക്കും വേണ്ട രീതിയിലുള്ള ഭക്ഷണം കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് താമസം കൊടുത്താണ് നമ്മൾ ആ സ്കൂൾ നടത്തുന്നത്. ഒരു മാസം നമുക്ക് ഈ 180 കുട്ടികൾക്ക് 500,000 രൂപയോളം ചിലവ് വരാറുണ്ട്. പലപ്പോഴും സ്പോൺസേഴ്സിന്, ഇപ്പോൾ ഈ കൊറോണ കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഒരുപാട് ആൾക്കാർ ഈ സ്കൂളിനെ കുറിച്ച് അറിയുകയും അതിലൂടെ കുട്ടികളെ സഹായിക്കാൻ വരും എന്നുള്ള പ്രതീക്ഷ തന്നെ. സർക്കാരിൻ്റെ സഹായങ്ങളൊന്നുമില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, സർക്കാരിൻ്റെ സഹായങ്ങൾ കിട്ടുന്ന 100 സ്കൂളുകളിൽ പഠിച്ചിട്ടും ആ കുട്ടികൾ ഒരു നല്ല നിലയിൽ ഒരാളോ രണ്ടാളോ എത്തുമ്പോൾ പേപ്പറിലെ ഫ്രണ്ട് പേജിൽ മാത്രമേ വരുന്നുള്ളൂ. നമുക്കങ്ങനെയല്ല, 30 കുട്ടികളെയാണ് നമ്മളൊരു വർഷം എടുക്കുന്നത്. ആ 30 പേരുടെ പേരും ഫ്രണ്ട് പേജിൽ വരും. 30 പേർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ആ കഴിവ് കണ്ടുപിടിച്ച് അവരെ അതിലേക്ക് വിദ്യാഭ്യാസം കൊടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഈ ഒരു 5 കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു വിദ്യാഭ്യാസ രീതി, ഇപ്പോൾ ഈ പറഞ്ഞ കൊറോണ സമയത്ത് പോലും ഓൺലൈനിലൂടെ പഠിക്കുകയും അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടിയെങ്കിലും അവരുടെ അധ്യയനചര്യത്തിലേക്ക് കൊണ്ടുവന്നുണ്ട്. ടോയ്ലറ്റ് യൂസ് ചെയ്യാനറിയാതെ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാതെ അവർ വന്നിട്ടുള്ള ആ കുട്ടികൾ ഇന്ന് എല്ലാ രീതിയിലും ട്രെയിൻ ചെയ്ത് നമ്മുടെ മക്കളോടൊപ്പം തന്നെ നിൽക്കാവുന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഞാനൊരു ട്രൈബലാണ്, എനിക്ക് ഇതൊക്കെ അറിയാമെന്ന് പറയാനുള്ള അഭിമാനത്തോടു കൂടിയിട്ടാണ് നമ്മളവരെ ഒരിക്കലും ആരുടെ മുന്നിലും പ്രസൻറ്റ് ചെയ്യാറില്ല. അതിന് കാരണം അവർക്ക് തോന്നരുത് നമ്മളൊരു ബഗ്ഗേഴ്സിനെ പോലെ ഓരോ ആൾക്കാരെയും കണ്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് പറയുന്നത് ഞാനാണ് ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കൈനീട്ടിയിട്ട് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ എത്തിക്കുന്നുണ്ട്. പണ്ടൊക്കെ പലരും പറയാറുള്ള കഥ പോലെ, നിന്നെ ഞാൻ ബുദ്ധിമുട്ടി കുരുപ്പണി ചെയ്ത് അങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് സ്വന്തം മക്കളോട് പറയുന്ന പോലെ ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നുണ്ട്, പലരുടെ മുന്നിലും കൈനീട്ടി അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ നന്നായി പഠിച്ച് നല്ലൊരു അവസ്ഥയിലെത്തണം. 100% ആ 180 പേരും ആ മനസ്സോടുകൂടി പഠിക്കുന്നുണ്ട്. അവരെല്ലാ കലകളും, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്, എല്ലാം പഠിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല അന്തരീക്ഷത്തിൽ ഇൻ്റർനാഷണൽ, ഒരു രീതിയിലും നമ്മുടെയൊക്കെ മക്കൾക്ക് കിട്ടുന്നതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസവും ഭക്ഷണവും വിദ്യാഭ്യാസവും അറ്റ്മോസ്ഫിയറും അട്ടപ്പാടിയിലുള്ളിൽ തന്നെ പട്ടിമാളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്കൂളുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് വരണം ഒരു ദിവസം. കുട്ടികളെ കാണാനല്ല വിളിക്കുന്നത്, അവരോട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു കാഴ്ചവസ്തുവായിട്ട് നമ്മൾ പ്രദർശിപ്പിക്കില്ല. നിങ്ങൾക്കും വരാം, ഞങ്ങളുടെ കൂടെ പങ്കാളികളാവാം. ഈ കുട്ടികളുടെ ഭാവിയുടെ ഉന്നമനത്തിന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു ജനതയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വരും കാലങ്ങളിൽ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് നല്ല നല്ല ഉദ്യോഗസ്ഥരും ആ നാടിൻ്റെ തലയിലെടുത്ത് മാറ്റാൻ പറ്റുന്നവരും ഉണ്ടാവും. അതുതന്നെയാണ് എൻ്റെ പ്രതീക്ഷ.
നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.